ഹായ്, ഒരു വ്യക്തിയുടെ ജീവിത മുന്നേറ്റത്തിന് വേണ്ടി അയാളുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിനാണോ സെൽഫ് ഡെവലപ്മെന്റിനാണോ ഊന്നൽ നൽകേണ്ടത് എന്ന് ചില സംശയങ്ങൾ വന്നിരുന്നു. പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് അഥവാ വ്യക്തിത്വ വികസനം എന്നത് നമുക്ക് നല്ല പരിചിതമായ ഒരു ടേമാണ്. എന്ന് മാത്രമല്ല, അത് ലോകം അംഗീകരിച്ച ഒരു കാര്യം കൂടിയാണ്. വ്യക്തിത്വ വികസനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മളിപ്പോൾ കൂടുതൽ ബോധവാന്മാരാണ്. നമ്മൾ ഉൾപ്പെടുന്ന സമൂഹത്തിന് ഉപയോഗപ്രദവും മൂല്യവത്തുമായ ഒരംഗമായി മാറുക എന്നതാണ് അതിന്റെ പ്രാഥമിക ഉദ്ദേശ്യം. അതിന് പര്യാപ്തമാകും വിധം സാമൂഹികപരമോ തൊഴിൽപരമോ ആയി മുന്നേറുവാൻ സഹായിക്കുന്ന സ്വഭാവ സവിശേഷതകളോ കഴിവുകളോ ഒക്കെ കെട്ടിപ്പടുക്കുന്നത് വ്യക്തിത്വ വികസനത്തിന്റെ ഭാഗമാണ്. നിലവിലുള്ള കഴിവുകളെ കണ്ടെത്തി തേച്ചുമിനുക്കിയെടുക്കുന്നതിനോടൊപ്പം പുതിയ കഴിവുകളെ പഠിച്ച് നേടിയെടുക്കുന്നതും പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിൽ വരും. ഉദാഹരണത്തിന് കമ്മ്യൂണിക്കേഷൻ സ്കിൽ, ഇന്റർപേഴ്സണൽ സ്കിൽ, ടൈം മാനേജ്മെന്റ്, ടീം വർക്ക് തുടങ്ങിയ സ്കില്ലുകളൊക്കെ നമ്മളെല്ലാം പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന്റെ ഭാഗമായി പഠിച്ചെടുക്കാറുണ്ട്. അതിലൂടെ ജീവിതത്തിൽ കൂടുതൽ സമ്പത്ത്, കൂടുതൽ അറിവുകൾ, സോഷ്യൽ സ്റ്റാറ്റസ്, കൂടുതൽ മികച്ച ആരോഗ്യം ഇവയൊക്കെ നേടുകയാണ് ഉദ്ദേശ്യം. തീർച്ചയായും ഒരു സാമൂഹിക ജീവി എന്ന നിലയിൽ അംഗീകാരമുള്ള നല്ലൊരു വ്യക്തിയായി മാറുവാൻ ഇവയെല്ലാം സഹായിക്കാറുമുണ്ട്. അങ്ങനെയെങ്കിൽ എന്താണ് ഈ സെൽഫ് ഇംപ്രൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ? പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സെൽഫ് ഇംപ്രൂവ്മെന്റിന്റെ ആവശ്യമുണ്ടോ? ഇത് രണ്ടും ഒന്നല്ലേ എന്നതാണ് ചോദ്യം. ഒന്നല്ല, രണ്ടും വ്യത്യസ്തമാണെന്നാണ് മനസ്സിലാക്കുവാനുള്ളത്. പേരിൽ തന്നെ അതുണ്ട്. പേഴ്സണാലിറ്റി എന്ന വാക്ക് പെർസോണ എന്ന ലാറ്റിൻ വേർഡിൽ നിന്നുണ്ടായതാണ്. പെർസോണ എന്നാൽ മുഖം മൂടി എന്നാണ് അർത്ഥം. പണ്ടുകാലത്ത് നാടകങ്ങളിൽ മേക്കപ്പിന് പകരം ഓരോരോ കഥാപാത്രങ്ങൾക്ക് ചേർന്ന് ഓരോരോ മുഖംമൂടികൾ ധരിച്ചാണ് അഭിനയിച്ചിരുന്നത്. കഥാപാത്രമായി വരുമ്പോൾ മുഖംമൂടി ധരിക്കുകയും കഴിയുമ്പോൾ അഴിച്ചു വെക്കുകയും ചെയ്യും. പേഴ്സണാലിറ്റിയും അതുപോലൊരു മുഖംമൂടിയാണെന്ന് വേണമെങ്കിൽ പറയാം. പൊതുസമൂഹം എന്ന വലിയ വേദിയിലെ ഒരു മികച്ച കഥാപാത്രമാകുവാനുള്ള മുഖംമൂടി ആരാണ് ആ മുഖംമൂടി ധരിക്കുന്നത്? അതാണ് പ്രധാനം. സെൽഫ് അഥവാ അവനവനാണ് ആ മുഖംമൂടി ധരിക്കുന്നത്. ഞാൻ എന്നൊരാൾ പറയുമ്പോൾ അത് തന്റെ പേഴ്സണാലിറ്റി മാത്രമല്ലെന്നും അയാൾക്ക് ഒരു സ്പിരിച്വലായ ഒരു പ്രത്യേക വശം കൂടി ഉണ്ടെന്നും അറിയുകയും അംഗീകരിക്കുകയും വേണം. ആ സ്വയം തിരിച്ചറിവാണ് യഥാർത്ഥത്തിൽ സകല ശക്തിയുടെയും വിജയത്തിന്റെയും തുടക്കം കുറിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ആ സ്പിരിച്വലായ വശത്തിനും കെയറിങ്ങും പരിലാളനവും ശിക്ഷണവും ഡെവലപ്മെന്റും ഒക്കെ വേണ്ടതുണ്ട് എന്ന് മനസ്സിലാകും. അതായത് ജീവിത വിജയത്തിന് ഈ രണ്ട് കാര്യങ്ങൾക്കും സ്ഥാനമുണ്ട്. അവിടെയാണ് തുടക്കത്തിൽ പറഞ്ഞ ചോദ്യം വരുന്നത്. ഏതിനാണ് പ്രാഥമിക സ്ഥാനം നൽകേണ്ടത്? പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിനാണോ സെൽഫ് ഡെവലപ്മെന്റിനാണോ? അതിനുള്ള ഉത്തരം ഓരോ വ്യക്തിയിലും ആപേക്ഷികമാണ്. ഓരോരുത്തരും ജീവിതത്തെ എങ്ങനെയാണോ നോക്കിക്കാണുന്നത്, അല്ലെങ്കിൽ ജീവിതം രൂപപ്പെടുന്നത് എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കുന്നത് പോലെയിരിക്കും. ജീവിതം രൂപപ്പെടുന്നത് സ്വന്തം ചുറ്റുവട്ടങ്ങളും സാഹചര്യങ്ങളും കൊണ്ടാണെന്നും അതുകൊണ്ട് തന്നെ ചുറ്റുവട്ടങ്ങളിലും സാഹചര്യങ്ങളിലും സ്വാധീനം ചെലുത്തി നമുക്ക് അനുകൂലമാക്കി മാറ്റിയാൽ ജീവിതവും നമുക്ക് അനുകൂലമാകുമെന്നും വിശ്വസിക്കുന്നവരാണ് പേഴ്സണാലിറ്റിക്ക് പ്രൈമറി സ്ഥാനം നൽകുന്നത്. അവർ സ്പിരിച്വൽ ഇംപ്രൂവ്മെന്റിന് സെക്കൻഡറി സ്ഥാനം നൽകുകയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു പാർട്ട് ഇല്ല എന്ന് പറഞ്ഞ് തീരെ അവഗണിക്കുകയോ ചെയ്യും. അതേസമയം താനാണ് ജീവിതത്തിന്റെ കേന്ദ്രബിന്ദുവെന്നും തന്നിൽ നിന്നാണ് ജീവിതം രൂപപ്പെടുന്നതെന്നും തന്റെ ചിന്തകളിലും മനോവികാരങ്ങളിലും മാറ്റം വരുത്തിക്കൊണ്ട് സ്വന്തം ജീവിതത്തെയും മാറ്റാമെന്ന് വിശ്വസിക്കുന്നവർ സെൽഫ് ഡെവലപ്മെന്റിന് പ്രാഥമിക സ്ഥാനം നൽകുന്നു. എന്നാൽ അവർ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിനെ നിസ്സാരവൽക്കരിക്കുന്നുമില്ല. അപ്പോൾ എങ്ങനെയാണ് സെൽഫ് ഡെവലപ്മെന്റ് സാധ്യമാകുന്നത്? അതിനൊരു എളുപ്പവഴി എന്നത് സ്വന്തം സ്വഭാവത്തിന്റെ ശുദ്ധീകരണമാണ്. സാധാരണ നല്ല സ്വഭാവം എന്ന് പറഞ്ഞാൽ നല്ല പെരുമാറ്റമാണെന്നൊരു ധാരണയുണ്ട്. മറ്റുള്ളവരോട് നല്ല രീതിയിൽ പെരുമാറുകയും നന്നായി കുടുംബം നോക്കുകയും വലിയ ദുശീലങ്ങളൊന്നും ഇല്ലാതിരിക്കുകയും നാട്ടുനടപ്പനുസരിച്ച് ജീവിക്കുകയും ഒക്കെ ചെയ്താൽ പൊതുവെ നല്ല സ്വഭാവമുള്ള വ്യക്തിയായി വിശേഷിപ്പിക്കപ്പെടും. അവ മാത്രമാണോ നമ്മുടെ നല്ല സ്വഭാവത്തിൻ്റെ മാനദണ്ഡം എന്ന് പറയുന്നത്? മറ്റുള്ളവർ കാണുമ്പോൾ നമ്മൾ ചെയ്യുന്നതും നമ്മളായിരിക്കുന്നതും നമ്മുടെ പേഴ്സണാലിറ്റിയാണ്. മറ്റുള്ളവർ കാണാത്തപ്പോൾ നമ്മളായിരിക്കുന്നതും പ്രവർത്തിക്കുന്നതുമാണ് നമ്മുടെ യഥാർത്ഥ സ്വഭാവം. ജീവിതം രൂപപ്പെടുന്നത് നമ്മളിൽ നിന്നാണെന്ന് വിശ്വസിക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ സ്വഭാവത്തിൽ നിന്നാണ് എന്നുകൂടി മനസ്സിലാക്കണം. നമ്മുടെ സ്വഭാവമാണ് നമ്മുടെ ജീവിതത്തെ സൃഷ്ടിക്കുന്ന ചിന്തകളുടെ ക്വാളിറ്റി നിശ്ചയിക്കുന്നത്. നല്ല സ്വഭാവമുള്ളൊരു വ്യക്തിയുടെ ഉള്ളിലെ ഇമോഷൻസ് എപ്പോഴും ശാന്തതയും സന്തോഷവും നിറഞ്ഞതായിരിക്കും. നല്ല ചിന്തകളും നല്ല ഇമോഷൻസും ചേരുമ്പോൾ സ്വാഭാവികമായും അയാളുടെ വൈബ്രേഷണൽ സെറ്റ് പോയിന്റ് ഉയരുകയും അത് അയാളിലേക്ക് നല്ല ജീവിതത്തെ ആകർഷിക്കുന്നതിന് കാരണമായി മാറുകയും ചെയ്യും. അതുകൊണ്ടാണ് സ്വഭാവ ശുദ്ധീകരണം ഒന്നുകൊണ്ട് തന്നെ ജീവിത വിജയം സ്വാഭാവികമായി സംഭവിക്കുമെന്ന് ദി മാസ്റ്റർ കീ സിസ്റ്റം ഉൾപ്പെടെയുള്ള ഗ്രന്ഥങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. എല്ലാ പുണ്യവേദ ഗ്രന്ഥങ്ങളും അത് തന്നെയാണ് പറയുന്നത്. സ്വഭാവം ശുദ്ധീകരിക്കപ്പെടുമ്പോൾ നാം പ്രപഞ്ചത്തിന്റെ താളവുമായി ഫൈൻ ട്യൂൺ ചെയ്യപ്പെടുകയാണ്. അപ്പോഴാണ് പ്രപഞ്ചം നമ്മളിലൂടെ ഒഴുകുന്നത്. അപ്പോൾ നമുക്ക് ലഭിക്കുന്നത് ഡിവൈൻ പവറാണ്. പിന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്കെല്ലാം ഡിവൈൻ ഗൈഡൻസ് കിട്ടും. അങ്ങനെയാണ് വിജയം സ്വാഭാവികമായി മാറുന്നത്.
അപ്പോൾ എങ്ങനെയാണ് സ്വഭാവ ശുദ്ധീകരണം നടക്കുന്നത്? അതിനു വേണ്ടത് മൂല്യബോധവും പ്രപഞ്ച നിയമങ്ങളെക്കുറിച്ചുള്ള തിരിച്ചറിവും അതിന്റെ അടിസ്ഥാനത്തിൽ ചിട്ടപ്പെടുത്തിയ ഒരു ജീവിത രീതിയുമാണ്. ദി മാസ്റ്റർ കീ സിസ്റ്റവും ദി സയൻസ് ഓഫ് ഗെറ്റിംഗ് റിച്ചുമെല്ലാം നമ്മെ പഠിപ്പിച്ചത് ആ അറിവുകളാണ്. അവയൊക്കെ ആവർത്തിച്ച് കേട്ടുകൊണ്ട് മനസ്സിനെ ബോധ്യപ്പെടുത്തിയെടുക്കുക. അവയിൽ പലതും ആദ്യം കേൾക്കുമ്പോൾ ഇപ്പോഴത്തെ കാലത്ത് ഇതൊക്കെ പ്രാവർത്തികമാക്കുവാൻ പറ്റുമോ എന്ന് തോന്നാം. പക്ഷെ ചെറുതായെങ്കിലും ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുമ്പോൾ മാത്രമാണ് തിരിച്ചറിയുക പ്രപഞ്ചം എത്രമാത്രം അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. പ്രപഞ്ച നിയമങ്ങൾ അണുകിട മാറുന്നില്ല എന്നോർക്കണം. നമ്മളാണ് ആ നിയമങ്ങൾക്കനുസരിച്ച് മാറേണ്ടത്. അത് ശാന്തമായി ഒഴുകുന്ന ഒരു നദി പോലെയാണ്. അതിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. ഒന്നുകിൽ ആ ഒഴുക്കിനെ ബഹുമാനിച്ചുകൊണ്ട് അതുമായി ഇണങ്ങിക്കൊണ്ട് ജീവിതമാകുന്ന ചങ്ങാടത്തിൽ അതിനൊത്തു സുഖമായി നീങ്ങാം. അല്ലെങ്കിൽ അതിനെ അവഗണിച്ചുകൊണ്ടോ ധിക്കരിച്ചുകൊണ്ടോ ആ ഒഴുക്കിനെതിരെ തുഴഞ്ഞ് സ്ട്രഗിൾ ചെയ്യാം. അപ്പോൾ പറഞ്ഞു വന്നത് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിലൂടെ ചെയ്യുന്നത് സ്വന്തം മുഖംമൂടിയുടെ മിനുസപ്പെടുത്തലാണ്. പക്ഷേ ഈ മുഖംമൂടിയെ മിനുക്കി സമൂഹത്തിന്റെ മുന്നിൽ തിളങ്ങുന്ന വ്യക്തിത്വമായി നിൽക്കുന്നയാൾക്ക് തിരിച്ച് തന്റെ വീട്ടിൽ വന്ന് കയറി ഡോറടയ്ക്കുമ്പോഴും ആ തിളക്കമുണ്ടാകണം. ഒറ്റയ്ക്ക് നിന്ന് കണ്ണാടിയിൽ നോക്കുമ്പോഴും കണ്ണുകളിൽ ആ വ്യക്തിത്വത്തിന്റെ തിളക്കമുണ്ടാകണം. എന്റെ വ്യക്തിത്വവും അതിന്റെ പിന്നിലെ സ്വഭാവവും മാച്ചാകുന്നതായിരിക്കണം. അപ്പോഴാണ് ആ സാമൂഹിക അംഗീകാരങ്ങൾക്ക് യഥാർത്ഥ സംതൃപ്തിയും കൂടി ഉണ്ടാകുന്നത്. സ്വന്തം പേഴ്സണാലിറ്റി ഷൈൻ ചെയ്ത് നിർത്തുന്നതിൽ മാത്രം പ്രാധാന്യം നൽകുകയും ക്യാരക്ടർ പുറത്തു കാണാത്തത് കൊണ്ട് അതെങ്ങനെയായാലും ആരും അറിയാൻ പോകുന്നില്ല എന്ന് വിശ്വസിക്കുന്നത് വലിയ അബദ്ധമാണ്. സ്വഭാവമാണ് വ്യക്തിത്വത്തിന്റെ തിളക്കം എത്ര നാൾ നിലനിൽക്കണമെന്ന് നിശ്ചയിക്കുന്നത്. സ്വഭാവം മോശമാവുകയും അത് സഹജീവികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലാവുകയും ചെയ്യുമ്പോൾ ഒരു നാൾ സമൂഹമധ്യത്തിൽ ആ മുഖം മൂടി അഴിഞ്ഞു വീഴുന്നൊരു സാഹചര്യമുണ്ടാകും. പ്രിയമുള്ളവരെ, ഈ വിഷയം താൽക്കാലികമായി ഇവിടെ ഉപസംഹരിക്കുമ്പോൾ നമ്മൾ ഓർമ്മിക്കുവാനുള്ളത് വ്യക്തിത്വവും സ്വഭാവവും തമ്മിലുള്ള വ്യത്യാസമാണ്. ഒരു വൃക്ഷത്തിന്റെ തണ്ടും ശിഖരവുമാണ് വ്യക്തിത്വമെങ്കിൽ അതിന്റെ വേരുകളാണ് സ്വഭാവം. നമ്മൾ ശിഖരങ്ങൾ കൊത്തിയൊതുക്കി ഭംഗിയാക്കി നിർത്തും, പക്ഷേ വെള്ളവും വളവും കൊടുക്കുക വേരിനാണ്. അതിനാണ് പ്രാഥമിക സ്ഥാനം. വേരുകൾ എത്രത്തോളം ആരോഗ്യത്തോടെ വളരുന്നുവോ അത്ര ശക്തമായിരിക്കും അതിൻ്റെ തണ്ടും ശിഖരങ്ങളും. അതുപോലെ നമുക്ക് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിനുള്ള സ്കില്ലുകൾ നേടാം. പക്ഷേ അതിനപ്പുറമുള്ളൊരു പ്രാധാന്യം ക്യാരക്ടർ ഇംപ്രൂവ്മെൻറ്റിനു കൂടി നൽകിയാൽ ആ ക്യാരക്ടറിൻ്റെ പ്രഭവ കൊണ്ട് തന്നെ പേഴ്സണാലിറ്റി മാത്രമല്ല ജീവിതം മുഴുവൻ തന്നെ പ്രകാശം നിറഞ്ഞതാകും. എല്ലാവർക്കും നന്മകൾ നേരുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു എവരി വൺ. താങ്ക് യു.